ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ പുത്ര, നീ പറയുന്നതാണ് ശരി. ഒരാളുടെ സ്വന്തം ഇഷ്ടത്തെക്കാളും ആഗ്രഹത്തെക്കാളും ലോക നന്മയാണ് വലുത്. നിനക്ക് തന്നെ അവകാശപ്പെട്ടതാണ് ഈ പുഷ്പങ്ങൾ. കുമാര, നീ പുറപ്പെട്ടുകൊള്ളൂ. എന്റെ പുത്രനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. അവനോട് അമ്മ സ്നേഹം കാണിക്കുന്നത് എന്തിനാ? എന്നെ അവനോട് യുദ്ധം ചെയ്യാൻ തടഞ്ഞ എന്തിനാണ്? എന്താണ് അവിടത്തേക്ക്? എന്നോട് പറയൂ. എന്തുകൊണ്ടെന്നാൽ അവനാണ് നിന്റെ മൂത്ത സഹോദരൻ മുരുകൻ. മുരുകൻ എന്റെ മൂത്ത സഹോദരനാണെന്നോ? എന്താണ് ഈ പുതിയ മാറ്റം? മുരുകൻ ഇവൻ വേറെ ഒരു സഹോദരനാണെന്നോ? എന്റെ മൂത്ത സഹോദരനാണെന്നോ? ആ അഹങ്കാരിക്ക് എങ്ങനെയാണ് എന്റെ ജ്യേഷ്ഠനാകാൻ കഴിയുന്നത്? അവിടുന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അമ്മേ? ചൊവ്വേ, നമ്മൾ ഇവിടെ വരാൻ പാടില്ല എന്ന് ഇന്ന് രാവിലെ മുതൽ ഒരു ഉൾവിളി എനിക്ക് തോന്നിയിരുന്നു. വരൂ, നമ്മുടെ വീട്ടിലേക്ക് പോകാം. അമ്മേ, അവിടുന്ന് എന്നോട് എന്തോ ഒരു കാര്യം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. എന്നിൽ നിന്നും അവിടുന്ന് ഇനി ഒരു സത്യവും വെറുതെ മറയ്ക്കാൻ ശ്രമിക്കണ്ട. എന്റെ പുത്ര, സമാധാനപ്പെടൂ. സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ ചെറിയ കുട്ടി ലോകത്തെ രക്ഷിക്കുന്ന മഹാദേവൻ ഈശന്റെ മകനാണ് മുരുകൻ. അവനെ പോലെ തന്നെ ചൊവ്വയെന്ന നീയും ആ ഈശന്റെ പുത്രനാണ്. എന്നാൽ അവിടുന്ന് എന്റെ അമ്മയായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ശിവഭഗവാന്റെ പുത്രനായി മാറുക? സത്യമാണ്, ഞാൻ നിന്റെ അമ്മയാണെന്നതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ നിനക്ക് ജീവൻ നൽകി ജന്മം തന്ന മാതാവ് ഞാനല്ല. ഞാൻ നിന്നെ മനസ്സിൽ ചുമന്ന് വളർത്തിയെടുത്ത അമ്മയാണ്. ചൊവ്വേ, ഞാൻ നിന്നെ കുറിച്ചുള്ള സത്യമെല്ലാം പറയണമെങ്കിൽ ഞാൻ എന്നെ കുറിച്ചുള്ള സത്യങ്ങളും പറയേണ്ടി വരും. മകനെ, ഞാനാണ് ഈ ഭൂമിയുടെ അമ്മ, ഭൂമിദേവി. അമ്മേ, ഇനിയും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്റെ ജന്മത്തിന്റെ രഹസ്യത്തെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ നിന്ന് ഒന്നും മറയ്ക്കാതെ തുറന്നു പറയൂ. നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വളരെ കാലങ്ങൾക്ക് മുൻപ് മഹാദേവനും മാതാവ് പാർവതീദേവിയും സ്വയം മറന്ന് താണ്ഡവമാടി.
ശിവൻ, എന്റെ ഭഗവാൻ ഈശൻ, ഈരേഴു ഭുവനങ്ങളെയും കാത്തരുടുന്ന സർവേശ്വരൻ, ഉഗ്രരൂപത്തിൽ ഘോരമായി നൃത്തമാടി അദ്ദേഹം താണ്ഡവമാടിയപ്പോൾ ശരീരം മുഴുവനും വിയർപ്പ് ഉറവ് പോലെ ഒഴുകാൻ തുടങ്ങി. ഈശന്റെ വിയർപ്പ് തുള്ളിയിൽ നിന്നും വളരെ ഭംഗിയുള്ള പുഷ്പത്തിൽ നിന്നും നീ ജന്മം കൊണ്ടു. കിട്ടിയ വരമേ, അമൃത കനിയെ, എന്റെ പുത്ര ചൊവ്വ, ഇങ്ങനെയാണ് നിന്നെ എനിക്ക് സ്വന്തമായി കിട്ടിയത്. ചൊവ്വേ, നിന്റെ അച്ഛൻ ആരാണെന്നറിയാൻ നീ ആഗ്രഹിച്ചിരുന്നില്ലേ? ഈ ലോകത്തെ രക്ഷിക്കുന്ന ആദിശിവനാണ് നിന്റെ അച്ഛൻ. പക്ഷേ ഇത്രയും കാലം എന്തുകൊണ്ടാണ് ഈ സത്യം എന്നിൽ നിന്നും മറച്ചു വച്ചിരുന്നത്? എന്തുകൊണ്ടെന്നാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ എന്നെങ്കിലും നിനക്കെല്ലാം മനസ്സിലാകും. അപ്പോൾ നിന്റെ അച്ഛനെ തിരഞ്ഞ് നീ കൈലാസത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാമായിരുന്നു പുത്ര. അമ്മ എനിക്ക് തീർച്ചയായും കൈലാസത്തിലേക്ക് പോയേ മതിയാകും. ഇവർക്കുള്ളിൽ ഇങ്ങനെ ഒരു അത്ഭുതകരമായ കഥയുണ്ടോ? അത് നന്നായി. ആ ശിവന് മറ്റൊരു പുത്രൻ കൂടി ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ അസുരകുലത്തെ നശിപ്പിക്കാൻ പോകുന്നത് ആരാണ്? ഇല്ല ഇല്ല, നിശ്ചയമായും നമ്മുടെ അസുരകുലത്തെ നശിപ്പിക്കുന്നതിനായി ശിവൻ ചെയ്ത കുതന്ത്രമാണിത്. ഉടനെ തന്നെ ഈ ചിന്തയെ ഉന്മൂലനം ചെയ്യണം. ഇപ്പോൾ തന്നെ ജ്യേഷ്ഠൻ ശൂരപത്മനെ ഇത് അറിയിച്ചേ തീരൂ. ഇത് അസാധാരണ പ്രവൃത്തിയായി തോന്നുകയാണ്. തീർച്ചയായും മുരുകൻ ഏതോ പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ ഇത്രയും താമസം ഉണ്ടാവുകയില്ല. അതെ ഗണേശ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ പോയി എന്റെ അനുജനെ കൂട്ടിക്കൊണ്ടുവരാം. ഇതാ ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞു. എന്താണ് ഇത്രയും താമസിച്ചത്? ത്രിലോകങ്ങളെയും നിമിഷ നേരത്തിൽ ചുറ്റി വരുന്ന നീ ഇത്രയും കാലതാമസം എന്തിനാണ് എടുത്തത്? താമസിച്ചതിന് എന്നോട് ക്ഷമിക്കണം. അടിയനോട് ക്ഷമിച്ചാല് സപ്തഋഷികളെ, ഞാൻ കാരണമാണ് ഈ താമസം. എന്നാൽ യജ്ഞത്തിന് ആവശ്യമായ ആ അപൂർവ പുഷ്പങ്ങൾ ഇതാ എന്റെ കയ്യിൽ കിട്ടി. മുരുക, നീ കൊണ്ടുവന്ന പൂക്കൾ ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. മഹർഷി, എന്തുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന പൂക്കൾ വേണ്ടാത്തത്? യജ്ഞത്തിന് യോജിച്ച മുഹൂർത്തം കടന്നു എന്നാണോ? മുരുക, നീ താമസിച്ച കാരണം നിന്റെ ജ്യേഷ്ഠൻ ഗണേശൻ ഈ വിശിഷ്ട പൂക്കൾ കൊണ്ടുവന്ന് തന്നു. യജ്ഞം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. നിന്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു സ്കന്ദ. ജ്യേഷ്ഠ, ഉചിത സമയത്തിനുള്ളിൽ ഞാൻ എത്തിച്ചേരുമെന്നുള്ള വിശ്വാസം അങ്ങേക്ക് എന്നിൽ ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ടാണോ അങ്ങ് തന്നെ ആ പൂക്കൾ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത്? അങ്ങനെയല്ല മുരുക,
സമയം വൈകിയിരുന്നു. നിന്നെ അന്വേഷിച്ചു ഞാൻ തെക്ക് ഭാഗത്ത് വന്നതാണ്. അവിടെ നീയാണെങ്കിൽ ഒരു ബാലനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവ്യ പുഷ്പങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? എന്റെ അനുജനെ കൂട്ടുനിൽക്കണമോ അതോ പൂക്കൾ കൊണ്ടുപോകണമോ? ഇപ്പോൾ വളരെ അത്യാവശ്യം യജ്ഞത്തിന് ഈ പുഷ്പങ്ങളാണ്. ഇത് ഞാൻ യജ്ഞത്തിന് കൊണ്ടെത്തിച്ച ശേഷം വീണ്ടും ഇവിടേക്ക് വരുന്നതാണ്. മുരുക, നിനക്ക് വേണ്ടി ഞാൻ തെക്കുമലയിലേക്ക് വീണ്ടും വരാൻ തയ്യാറാവുകയായിരുന്നു. എന്നാലും ഞാൻ ഉചിത സമയത്ത് ഇവിടെ എത്തിച്ചേരില്ലെന്ന് അങ്ങ് തീരുമാനിച്ചത് സത്യം തന്നെയല്ലേ? മുരുക, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന വിഷമത്തിലാണ് നിന്നെ തിരക്കി തെന്മലയ്ക്ക് വന്നത് ഗണേശൻ. പൂക്കൾക്ക് വേണ്ടിയല്ല, നീയോ പതിവ് പോലെ അവിടെ യുദ്ധത്തിൽ ലയിച്ചിരിക്കുക തന്നെയായിരുന്നു. നിന്റെ കടമയെക്കുറിച്ച് നീ ചിന്തിച്ചിരുന്നെങ്കിൽ ഗണേശൻ എന്തിനാണ് പൂക്കൾ കൊണ്ടുവരാൻ പോകുന്നത്? അമ്മേ, ഞാനായിട്ട് ആ ബാലനെ യുദ്ധത്തിന് ക്ഷണിച്ചതല്ല. ആ ബാലനാണ് ഈ പൂക്കൾ എറുക്കാൻ എന്നെ അനുവദിക്കാതിരുന്നത്. എന്റെ കടമകൾ എനിക്ക് അറിയാവുന്നതാണ്. ഉചിത സമയത്ത് തന്നെ ഈ പുഷ്പങ്ങൾ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ബാലനോട് യുദ്ധം ചെയ്യാൻ മുതിർന്നത്. എന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും യുദ്ധത്തിന് തിരഞ്ഞു നടക്കാറില്ല. മുരുക, നമുക്കിപ്പോ വാദപ്രതിവാദത്തിനുള്ള സമയമില്ല. യജ്ഞത്തിന്റെ അവസാന ഘട്ടം എത്തിയിരിക്കുന്നു. നീ കൊണ്ടുവന്ന പുഷ്പങ്ങളും തന്നോളൂ. യജ്ഞത്തിന് ഇതും പ്രയോജനപ്പെടും. എല്ലാവരും അഖിലത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊള്ളുക. ഇതിനു വേണ്ടി വെറുതെ വഴക്കുണ്ടാക്കണ്ട, ഇത് നീ തന്നെ വെച്ചോളൂ.
ജ്യേഷ്ഠ, ഉചിത സമയത്തിനുള്ളിൽ ആ ദിവ്യ പുഷ്പങ്ങൾ അങ്ങ് കൊണ്ടുവന്നതിന് നന്ദി. എന്റെ അനുജന്റെ വാക്കുകളിലുള്ള പ്രസന്നത അവന്റെ മുഖത്തില്ല. മുരുകൻ സത്യത്തിൽ ശാന്തനായോ, അതോ ഇപ്പോഴും എന്നോട് കോപത്തിലാണോ? ഞാൻ മുരുകന്റെ അനുജനാണ്. എന്നാൽ അവനുമായി യുദ്ധം ചെയ്ത് അവനെ വീഴ്ത്തി ഞാൻ മഹാ അപരാധമാണ് ചെയ്തത്. ഞാൻ അറിയാതെ ചെയ്ത തെറ്റിന് എന്റെ ജ്യേഷ്ഠൻ മുരുകനോട് ഞാൻ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപുത്ര, നീ എന്നിൽ നിന്നും വളരെ ദൂരത്തേക്ക് പിരിഞ്ഞു പോവുകയാണ്. വേർപാടെന്ന അകൽച്ചയെ ഭയന്നത് കൊണ്ടാണ് ഞാൻ സത്യം ഇതുവരെ മറച്ചു വച്ചത്. എന്റെ പ്രിയപ്പെട്ട പുത്ര, എന്നെ നീ പിരിഞ്ഞു പോയാൽ എന്റെ പല വർഷങ്ങളായുള്ള തപസ് വെറുതെയായി പോകും. അമ്മേ, ഞാൻ അമ്മേ ഒരിക്കലും പിരിയുകയില്ല, ഇത് സത്യം. അതുകൊണ്ട് എനിക്ക് കൈലാസത്തിലേക്ക് പോകാൻ അവിടുന്ന് അനുമതി നൽകണം. മാപ്പ് ചോദിച്ച ശേഷം ഞാൻ വീണ്ടും അമ്മയുടെ അരികിൽ വന്നു ചേരുന്നതാണ്. മാത്രമല്ല, എനിക്ക് മഹാദേവനോടും ചില കാര്യങ്ങൾ ചോദിക്കണം. മഹാദേവനോട് ചോദിക്കാനുണ്ടോ? എന്ത് ചോദ്യം? അച്ഛനായി ഇരുന്നിട്ടുകൂടി എന്നെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ മഹാദേവൻ എങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞു? എന്നെ ഒരു തവണ പോലും നേരിൽ വന്ന് കണ്ടില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? പ്രപഞ്ചത്തിനെല്ലാം കാരണം ചൊരിയുന്ന ആദിശിവൻ എന്നെ മാത്രം കൈവിട്ടത് എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് എനിക്ക് മഹാദേവനോട് ചോദിക്കാനുള്ളത്. അമ്മേ, ഞാൻ അവിടത്തേക്ക് വാക്ക് നൽകുകയാണ്. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതാണ്. ഞാൻ പോകുന്നതിന് എനിക്ക് അനുവാദം നൽകിയാലോ അമ്മേ? നേരത്തെ എനിക്ക് വളരെ ശ്രദ്ധക്കുറവുണ്ടായത് കൊണ്ടാണ് ആ ദിവ്യ പുഷ്പങ്ങൾ അവർ എടുത്തുകൊണ്ട് പോയത്. ഇനി ഞാൻ വളരെയധികം കരുതലോടെയും ശ്രദ്ധയോടെയും വേണം കാവൽ നിൽക്കാൻ. ആ കള്ളൻ ഇവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടാകും. ആരാടാ അവിടെ ഇങ്ങനെ നടക്കുന്നത്? അഹങ്കാരി, അനുവാദമില്ലാതെ നിനക്ക് കൈലാസത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. മുരുകൻ എവിടെ? അവനെ ഇവിടെ വരാൻ പറയൂ. ആരാണ് നീ? മുരുകനോട് ഞാൻ എന്തിനാണ് പറയുന്നത്? അവൻ ആരാണെന്ന് എനിക്കറിയാം നന്ദിദേവ. ഇവൻ കാരണമാണ് ഞാൻ യജ്ഞത്തിന് വരാൻ താമസിച്ചത്. ഇപ്പോൾ ധൈര്യപൂർവം കൈലാസത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇവൻ. എന്നെ വധിക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് ഇപ്പോൾ അസുരന്മാരുടെ തുണയോടെ ഇവിടെ വന്നിരിക്കുകയാണല്ലേ. നിന്നെ പറ്റി എന്താണ് കരുതിയിരിക്കുന്നത് നീ? തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആരെയും കൂടെ കൊണ്ടുവന്നിട്ടില്ല. നിർത്തൂ നിന്റെ നുണവാക്കുകൾ. ആദ്യത്തെ തവണ നിന്നെ ഞാൻ കണ്ടപ്പോൾ തന്നെ നീ നുണയനാണെന്നുള്ളതും കാവട്ടിക്കാരനാണെന്നുള്ളതും ഞാൻ നന്നായി മനസ്സിലാക്കി. അല്ല, എനിക്ക് ശിവഭഗവാനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിന്നോട് സംസാരിക്കണം. എന്റെ അച്ഛനോട് ചോദ്യങ്ങൾ ചോദിക്കാനോ? നിനക്ക് എന്ത് അഹങ്കാരമാണ്, എന്ത് അഹന്തയാണ്! ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് നൽകുന്നതാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്. ബാലക,
നിനക്ക് ഞാൻ താക്കീത് നൽകുകയാണ്. കൈലാസത്തിൽ നിന്നും സ്ഥലം വിടൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കും. എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്, നീ അതിന് തയ്യാറല്ല. സത്യത്തിൽ നിനക്ക് ശക്തിയും നെഞ്ചുറപ്പും ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. എന്റെ നെഞ്ചുറപ്പിനെ പറ്റി നീ പറയണ്ട. നിനക്ക് എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല, അതാലോചിച്ച് നാണിച്ച് തല കുനിക്ക്. ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ മുന്നിലേക്ക് വരാം. നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്നെ തടഞ്ഞു നിർത്ത്. ആ